തുണിക്ക് എന്നെ ഏകദേശം 10-15,000 രൂപ വരും. അതുകൂടാതെ സമ്മാനമായിട്ട് കൊടുക്കേണ്ട കവറുകള്, അതിലും പണം ഇടേണ്ടി വരും. പേരിനതൊരു കവറാണ്. ഈ മനുഷ്യരുടെ ഒരു കാര്യം. അപ്പോ ഇത് വന്നിട്ട് 25. പിന്നെ ആഭരണങ്ങൾ, മധുര പലഹാരങ്ങൾ, ഇത് തന്നെ ഏകദേശം എല്ലാം കൂടെ 40,000-50,000 രൂപ വരും. ഞാൻ എവിടെ നിന്നുണ്ടാക്കും? എവിടെ പോവും? ഞാൻ വെളിച്ചത്തിൽ നിന്ന് മാറ. എന്താ ഈ ചെയ്യുന്നത് ഓങ്കാരച്ചേട്ടാ? കുട്ടി, ഈ ഓംകാര അതാരാ? അത് നിങ്ങളെ കാണുമ്പോഴൊക്കെ എനിക്ക് മറ്റൊരാളെ ഓർമ്മ വരുന്നതാ. രൂപവും ഭാവമൊക്കെ നിങ്ങളെപ്പോലെ തന്നെയാണെന്നേ. ഇരിപ്പും നടപ്പും എല്ലാം അതുപോലെ തന്നെയാ. ഒരു മാറ്റവും ഇല്ലാന്ന് പറയാം. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണുമ്പോഴൊക്കെ. അത് ശരി, കുട്ടി എന്താ പറഞ്ഞത്? ഈ ദിൽപ്രീത് സിംഗിന് ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടി ഉണ്ടെന്നോ? ഇത് അതിശയായിരിക്കുന്നല്ലോ. ഞാൻ ഈ സന്തോഷത്തിൽ ഒരു കവിത ചൊല്ലട്ടെ? കുട്ടി, അതിപ്പോ ഒറിജിനൽ ആണെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും വയറ് നിറയണമെങ്കിൽ ചപ്പാത്തി തന്നെ വേണം. എന്റെ മനസ്സിൽ ഓരോ ചിന്തകള്. ഇത്രയും വൃത്തികെട്ട കവിതയൊന്നും എന്തായാലും ഓങ്കരിച്ചിട്ടും ചൊല്ലില്ല. ഇഷ്ടായില്ലേ? പിന്നെ എനിക്ക് കുട്ടിയോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ അവകാശമൊന്നുമില്ല, എങ്കിലും ഞാൻ പറയാണേ. അത് ആ സ്ത്രീയില്ലേ, മനസ്സിലായില്ലേ ആ റീമയുടെ അമ്മായി, അവരൊന്നാം നമ്പർ കള്ളിയാണെന്ന് കണ്ടാലേ അറിയാം. എന്റെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ, കുട്ടി അവരുടെ ഡിമാൻഡ് അംഗീകരിക്കേണ്ട കാര്യമില്ലെന്നാണ്. പറ്റില്ലെന്നങ്ങ് തീർത്ത് പറഞ്ഞേക്കണം. എടുത്തടിച്ച പോലെ അങ്ങ് പറഞ്ഞേക്കണം. ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് റീമയ്ക്ക് വേണ്ടിയാ, അവളുടെ അമ്മായിക്ക് വേണ്ടിയിട്ടല്ല. ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്ത് അമ്മയെ നോക്കിയത് അവളാണ്. എന്റെ കയ്യിൽ ചില്ലി കാശ് പോലും ഇല്ലാത്ത സമയത്ത് സ്വന്തം വീട്ടിലെ ചെലവിന്റെ കാശെടുത്ത അവൾ അമ്മയെ ചികിത്സിച്ചത്. ഇന്നിപ്പോ ഞങ്ങളെ കൊണ്ട് അവൾക്കൊരാവശ്യം വന്നപ്പോ ഞങ്ങൾക്ക് പിന്മാറാൻ പറ്റൂ? അത് കുട്ടി പറഞ്ഞതൊക്കെ വളരെ ശരിയാണ്, പക്ഷേ അതിനുള്ള കാശ് നിങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ചെയ്യും? ശരിയാണ്, നിങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന് തോന്നിയെന്ന് വെച്ച് ഞങ്ങൾ തോൽവി സമ്മതിക്കണോ? ഏയ്, അങ്ങനെയല്ല പറഞ്ഞത്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ സമയം ഒട്ടും ഇല്ലതാനും. തീരുമാനത്തിന് ഉറപ്പുണ്ടല്ലോ? ഉറപ്പുള്ള തീരുമാനമാണെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അത് നടന്നിരിക്കും. പിന്നെ തീരുമാനത്തിന് ഉറപ്പില്ലെങ്കിൽ എളുപ്പമുള്ള കാര്യങ്ങൾ പോലും ശരിക്കും നടക്കില്ല. എന്റെ കൂടെയുള്ളവർ എന്നെ കൊണ്ട് എന്തിനെങ്കിലും കൊള്ളാവോ എന്ന് കരുതുന്നില്ലെങ്കിൽ നിങ്ങളെ എനിക്ക് കുറ്റം പറയാൻ ഒട്ടും പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എനിക്ക് തികച്ചും അപരിചിതനാ. എന്നിട്ട് പോലും നിങ്ങൾ ഇത്രയൊക്കെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചില്ലേ. കയ്യിൽ പണം ഇല്ലാന്നുള്ളത് ശരിയാ, പക്ഷെ വിശ്വാസമുണ്ട്. അതുകൊണ്ട് മറ്റൊരാളുടെ ധാരണകളെ പറ്റി ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ വിശ്വസിക്കുന്നത് എന്നെയും ആ മഹാദേവനെയും മാത്രമാണ്. വിഷമിക്കണ്ട, ഇതെല്ലാം ഞാൻ എങ്ങനെയെങ്കിലും നടത്തിയിരിക്കും. അതിനൊരു വഴി ഞാൻ കണ്ടെത്തുകയും ചെയ്യും, അതിലെനിക്ക് വിശ്വാസമുണ്ട്. ഐ നോ ഗൗരി, ഈ ലോകത്ത് ഒരു വെല്ലുവിളിക്ക് നിന്റെ വിശ്വാസത്തെ തകർക്കാൻ പറ്റില്ല. എനിക്ക് നല്ല വിശ്വാസമുണ്ട് നീ ഈ പ്രതിസന്ധിയും ഈസിയായി തരണം ചെയ്യും. അപ്പൊ പിന്നെ ദിൽപ്രീത് സിംഗ്, നീ നിന്റെ പണി തുടങ്ങിക്കോ. ഒടുക്കത്തെ വിശപ്പ്. ഇങ്ങനെ ഒരു മരമണ്ടി പെണ്ണിനെ എന്റെ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യിച്ചത് എത്ര വലിയ തെറ്റാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. സാഗർ കോമയിലായതിന്
ദൈവത്തിനോട് എനിക്ക് ഒത്തിരി നന്ദി. ഗുഡ്. ആ ടേപ്പെങ്ങാനും എന്റെ കയ്യിലുണ്ടെന്ന് അവൻ പറഞ്ഞിരുന്നെങ്കിൽ എന്റെ കളി അതോടെ തീർന്നേനെ അല്ലേ? ദൈവം ഇപ്പോഴും എന്റെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ടാണ് അവിചാരിതമായിട്ടാണെങ്കിൽ പോലും ആ സാഗറിനൊരു പണി കിട്ടിയത്. ശത്രുവിനെ തോൽപ്പിക്കണമെങ്കിൽ അവനോട് നേരിട്ട് തന്നെ പൊരുതേണ്ടി വരും. പക്ഷെ ഇപ്പോഴത്തെ ശത്രു ആരാണെന്ന് ആ ഒബ്രോയിസിന് അറിയില്ലല്ലോ. ഇനിയാണ് കളി. പ്രധാനപ്പെട്ട രംഗം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. കണ്ണട ചമ്പ ചെയ്താലും എന്റെ ലക്ഷ്യം ഒരിക്കലും തെറ്റില്ല. അതിനിനി അധികം സമയവുമില്ല. ഹലോ. അയ്യോ ഗോപൻ ചേട്ടാ, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അമ്മ മഹാമായിക്കുള്ള 100 ഉടയാടകൾ ഞാൻ ഇതേ പടപടാന്നുണ്ടാക്കി തരാം. അതെ അതെ, കാലത്തന്നെ നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കും. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിങ്ങളുടെ 100 ഉടയാട കാലത്തന്നെ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കും. പോരെ. 100 ഉടയാടയോ? ഒറ്റ രാത്രി കൊണ്ട് 100 ഉടയാട നീ എങ്ങനെ ഉണ്ടാക്കും മോളെ? നീ എന്താ, വല്ല മെഷീനും ആണോ? അമ്മേ, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഈ മെഷീന് മനുഷ്യൻ ഉണ്ടാക്കിയതല്ലേ. മെഷീന് മനുഷ്യന്റെ പണി ചെയ്യാമെങ്കിൽ മനുഷ്യൻ എന്തുകൊണ്ടാ മെഷീന്റെ പണി ചെയ്യാൻ പറ്റാത്തെ? അമ്മ ധൈര്യമായിട്ടിരിക്കമേ, ഇതൊക്കെ ഞാൻ പടപടാന്നങ്ങ് ചെയ്യില്ലേ. മെഷീന് ഞാൻ പിന്നിലാക്കി കളയും, കണ്ടോ. എന്നാലും മോളെ. അമ്മേ, ഞാൻ പറഞ്ഞില്ലേ നേരെ ഒരുപാടായി, അമ്മ പോയി കിടന്നുറങ്ങ്. എന്നാ പിന്നെ ഞാനും നിന്നെ സഹായിക്കാം. വേണ്ട വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. അസുഖം മാറി എഴുന്നേറ്റേ ഉള്ളൂ. വീണ് കിടക്കാനുള്ള ഉദ്ദേശം എന്റെ അമ്മയെ ഒന്ന് വാശി പിടിക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഞാൻ പറയാൻ വന്ന കാര്യം അതങ്ങ് മറന്നുപോയി. അതെ, നീ ഈ ഭക്ഷണം കൊണ്ട് സാറിന് കൊടുക്ക്. അമ്മേ, ഞാനൊരു ജോലി ചെയ്യാം. അത് ശരി, നീ ജോലി ചെയ്യാന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ വന്ന വിരുന്നുകാരെ പട്ടിണി എടുത്താൻ പറ്റൂ? അങ്ങേരെന്താ, വല്ല കുട്ടിയാണോ? വിശക്കുമ്പോ താനേ എടുത്ത് കഴിച്ചോ. നോക്കുമോളെ, ദിൽപ്രീത് സാർ ഒരു നാണം കുടിഞ്ഞ്. ഇനി അദ്ദേഹം ഇതെടുത്ത് കഴിക്കുമെന്ന് വിചാരിക്കുന്നത് വെറുതെ. നീ അങ്ങോട്ട് ചെല്ലുന്നവരെ അവിടെ ഇരിക്കുള്ളൂ. ശരി, എന്നാ പിന്നെ ഞാൻ കൊണ്ടുപോയി പെട്ടെന്ന് കൊടുത്തിട്ട് വന്നേക്കാം. ദിൽപ്രീതി ചേട്ടാ, ചേട്ടനുള്ള ഭക്ഷണം. ഇദ്ദേഹത്തെ എവിടെ പോയി? എന്റെ ദൈവമേ, ഈ മുറിയുടെ ഒരു കിടപ്പ് കണ്ടില്ലേ? ഗൗരികുമാരി ശർമ്മയുടെ നിഴൽ പോലും നിങ്ങളുടെ മേൽ പതിക്കില്ല. I love you. ഇതൊക്കെ ഞാൻ എവിടെ എടുത്ത് വെക്കും? സോറി, കുട്ടി പേടിച്ചു പോയല്ലേ. അല്ല, കുട്ടി ഈ മുറിയിൽ എന്തെടുക്കുമായിരുന്നു? അത് സോറി, ഞാൻ നിങ്ങൾക്കുള്ള ഭക്ഷണം കൊണ്ട് വന്നതാ. അപ്പോഴാ മുറി ഇങ്ങനെ കിടക്കുന്നു കണ്ടപ്പോ അതൊന്ന് വൃത്തിയാക്കാന്ന് കരുതി. കുട്ടി എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഈ മുറിയൊന്നും വൃത്തിയാക്കി അത്ര ശീലമില്ല. കാരണം സാധാരണ എന്റെ മുറിയൊക്കെ നീയല്ലേ. അതെ, സാധാരണ ഈ മുറിയൊക്കെ കുട്ടിയല്ലേ ഇത്രയും നാളും വൃത്തിയാക്കിക്കൊണ്ടിരുന്നത്. എനിക്കറിയാം, പക്ഷെ ഇനി അതിനെ കുറിച്ച് വറി ചെയ്യേണ്ട കാര്യമില്ല കുട്ടി. ഇന്ന് സംഭവിച്ചതൊക്കെ സംഭവിച്ചു. നാളെ മുതൽ കുട്ടി ഈ റൂമിൽ ഏത് സമയത്ത് വന്നാലും ശരി, ഈ മുറി നല്ല കണ്ണാടി പോലെ വെട്ടി തെളിങ്ങുന്നത് കുട്ടിക്ക് കാണാൻ പറ്റും. ശരി, എന്നാ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. ഞാൻ കഴിച്ചോളാം. അല്ല കുട്ടി, എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, ഇതുവരെ കഴിച്ചില്ല. കുറച്ച് ജോലിയുണ്ട്. നിങ്ങൾ കഴിച്ചോളൂ, പെട്ടെന്ന് വേണം, ഇല്ലെങ്കിൽ തണുത്തു പോവും. ഭക്ഷണം പോലും കഴിക്കാതെ ഗൗരി എന്ത് ജോലിയാ ചെയ്യുന്നത്? നല്ല വിശപ്പുണ്ട്, പക്ഷെ ഗൗരി കഴിക്കാതെ ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കും?
ഇന്നലെ രാത്രി ജോലി ചെയ്ത് ക്ഷീണിച്ചപ്പോ എപ്പോഴാണ് ഞാൻ നിങ്ങളുടെ തോളത്തെ തലചായ്ച്ച് ഉറങ്ങിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. ക്ഷമിക്കണം. എന്റെ ജീവിതത്തിൽ ഇനി എന്നും എന്റെ ഭർത്താവിനല്ലാതെ മറ്റൊരാൾക്ക് പോലും ഒരു സ്ഥാനമില്ല. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? വീണ്ടും നിങ്ങൾ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അയ്യോ, ഐ ആം വെരി സോറി. നിങ്ങൾ എന്തെടുക്കുക? ഇതുവരെ ഉറങ്ങിയില്ലേ? അത് ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല. പിന്നെ കുട്ടിക്ക് ഇവിടെ വളരെയധികം ജോലി ചെയ്തു തീർക്കാനുണ്ടെന്ന് അമ്മ എന്നോട് പറഞ്ഞു. അപ്പോ കുട്ടിക്ക് എന്തെങ്കിലും സഹായം ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അയ്യോ, നിങ്ങൾക്ക് എന്നെ ഇതിൽ സഹായിക്കാൻ കഴിയില്ല. അതെന്താ കഴിയാത്ത? കാരണം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാണ്. അത് നമ്മൾ പഠിച്ചെടുത്ത പോരെ. ഞാനൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യും. കുട്ടി എനിക്ക് പറഞ്ഞാൽ മാത്രം മതി. സോ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് പവർ ഓഫ് എ കോമൺ സിക്ക്. എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ മാത്രം മതി, ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ പഠിച്ചെടുക്കും. അല്ല ദിൽപ്രീത് ഏട്ടാ, നിങ്ങളെ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ഇനി അതിനുവേണ്ടി ബുദ്ധിമുട്ടണ്ട. ഞാനിത് കുട്ടിയെ സഹായിക്കാൻ വേണ്ടിയല്ല ചെയ്യുന്നത്. ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടി മാത്രമാണെന്ന് കരുതിയാ മതി. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്റെ ആദ്യ ഗുരു ഉണ്ടല്ലോ, അതായത് എന്റെ അമ്മ. അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ട്, മോനെ ദിൽപ്രീത്തെ, നമ്മൾ എന്ത് ചെയ്താലും അത് മറ്റുള്ളവർക്കും സഹായമാവുന്നതായിരിക്കണം. അങ്ങനെ ചെയ്താൽ പുണ്യവും കിട്ടും, നല്ലൊരു ഭാര്യയും കിട്ടും. അത് ശരി, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ഇതൊക്കെ നല്ല ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണല്ലേ? തീർച്ചയായിട്ടും, ഇതെല്ലാം ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രമേ ചെയ്യുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞോളൂ. അത് നിങ്ങള് ആ സൂചി എടുത്ത അതിലാദ്യം നൂല് കോർക്കണം. ഈ ചുവപ്പ് കളർ.
ഏതാ മന്ദബുദ്ധി പതത്തെ, ഈ ആനക്കുട്ടിയെ നീ എവിടുന്നാ കൊണ്ടുവന്നേ? ഇതാണോ എന്റെ അമ്മ? നീ ഇങ്ങോട്ടൊന്ന് കണ്ണു തുറന്നു നോക്കിയടാ, ഈ ഇരിക്കുന്ന പൊട്ടൻ എന്നെക്കാളും ഒരു 15 വയസ്സെങ്കിലും കൂടുതലില്ലേ? എടി ആനമതിനെ, നിനക്ക് എന്നെക്കാളും 50 കിലോ കൂടുതലില്ലേ? കൂടുതലില്ലെന്ന് ഈ കള്ള പന്നിയെ ഞാൻ എടാ മന്നിപ്പേ, നിന്നോട് യാത് തുന്നതി അമ്മയെ കൊണ്ടുവരാനല്ലേ പറഞ്ഞത്? എന്നിട്ട് പതുപദം പോലുള്ള സാധനത്തെ എരിനെല്ലിച്ചോണ്ട് വന്നേക്കുവാ? ഇതിനെ കണ്ട എന്റെ അമ്മയാണെന്ന് പറയോ? പറഞ്ഞു വിടതായിരുന്നേ, പറഞ്ഞു വിടാൻ. ബോസ്, ബോസിന്റെ ഫ്ലൈറ്റിനുള്ള സമയമായി. ഇത്രയും പെട്ടെന്ന് നമ്മൾ വേറൊരാളെ എവിടെ നിന്നൊപ്പിക്കും? ഫ്ലൈറ്റോ? ഇയാൾ എങ്ങോട്ടേ പോകുന്നേ? ഗോവ. ഗോവയിലേക്കോ? നീ എന്താ നേരത്തെ പറയാഞ്ഞേ? ഞാൻ എന്റെ 2 ബിക്കിനിയും വീട്ടിൽ വെച്ചിട്ടാ പോന്നേ. ആ നീ ഇങ്ങോട് മാറിക്കേ. കീലേരി വാസുണ്ണ, നിങ്ങൾ എന്താ ഈ പറയുന്നേ? അതായത് വാസുണ്ണന്റെ അമ്മയുടെ റോൾ എനിക്ക് തരാമോ? അഭിനയത്തിൽ എനിക്ക് നല്ല എക്സ്പീരിയൻസാ. കൊല്ലം കലാക്ഷേത്രയില് 10 വർഷം താടകയുടെ റോൾ ചെയ്തതാ. പെണ്ണുപിള്ള നിങ്ങക്ക് പിതാണോ? അങ്ങനെ മാറി നിൽക്ക്, വേഗം പോകാൻ നോക്ക്. വേണ്ട വേണ്ട, ഞാൻ കൊറേ കാലമായിട്ട് നല്ല ഡൈറ്റിങ്ങിലാ. ഞാൻ ഉടനെ തന്നെ നയൻതാരയുടെ ഫിഗർ ആവും. വാസുണ്ണന് എന്റെ വണ്ണത്തെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുകയേ വേണ്ട. നിങ്ങൾ എന്തോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾ എന്റെ കരിമ്പ് കത്തെടുത്തല്ലേ? കല്ലി, പേരും കല്ലി. നീ ആദിക്കു മാത്രമേ ഞാൻ കണ്ടല്ലോ. ഇപ്പൊ കണ്ടില്ല എന്റെ ആക്ടിങ്? എനിക്ക് റോൾ തരില്ലേ വാസുണ്ണ? ഇവള് പതിച്ച കല്ലിയാണല്ലോ. എനിക്ക് എന്റെ അമ്മയായി അഭിനയിക്കാൻ പെതും കല്ലിയും അഹങ്കാരിയും വിവരം കെട്ടതുമായ ഒരു പെണ്ണുമില്ലാ വേണ്ടത്. കാരണം എനിക്ക് സ്മഗ്ലിംഗ് ചെയ്യണം. എനിക്ക് ഗോവയിലേക്ക് 32 രത്നങ്ങൾ കൊണ്ടുപോകണം. അഥവാ ഞാൻ ഒറ്റയ്ക്ക് പോയാ പോലീസുകാരെന്നെ തംചയിച്ചു. ഇതിപ്പോ തന്നെ കൂടെ എന്താ പിന്നെ കുഴപ്പമില്ല. നിങ്ങക്ക് എന്റെ അന്ത്യായ അമ്മയാകാൻ പറ്റുമല്ലോ അല്ലേ? വാസുണ്ണന്റെ അന്ത്യായ അമ്മ ഇതാ റെഡി ആയി കഴിഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ പിന്നെ സ്മഗ്ലിംഗിന്റെ കാര്യം ഓക്കെ. ഇന്നലെ രാത്രി ജോലി ചെയ്ത് ക്ഷീണിച്ചപ്പോ എപ്പോഴാണ് ഞാൻ നിങ്ങളുടെ തോളത്തെ തലചായ്ച്ച് ഉറങ്ങിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. ക്ഷമിക്കണം. എന്റെ ജീവിതത്തിൽ ഇനി എന്നും എന്റെ ഭർത്താവിനല്ലാതെ മറ്റൊരാൾക്ക് പോലും ഒരു സ്ഥാനമില്ല. എന്റെ മഹാദേവ, സോറി 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 സോറി, എന്നോട് ക്ഷമിക്കണേ ദേവ. ഞാൻ തെറ്റാ ചെയ്തത്, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. സോറി സോറി, ഇത്രയും വലിയൊരു തെറ്റ് ഞാൻ എങ്ങനെ ചെയ്തു? കുട്ടിക്ക് എന്താ പറ്റി? ദിൽപ്രീത് ചേട്ടാ, സംഭവിച്ചതൊന്നും നല്ല കാര്യങ്ങളല്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേട്ടാ. നിങ്ങളൊരു നല്ല മനുഷ്യനാ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ സഹായത്തിന് സമ്മതം മൂളിയത്. പക്ഷെ ഇന്നലെ രാത്രി ജോലി ചെയ്ത് ക്ഷീണിച്ചപ്പോ എപ്പോഴാണ് നിങ്ങളുടെ തോളത്ത് ചാരി ഞാൻ ഉറങ്ങിയതെന്ന് എനിക്ക് ഓർമ്മയില്ല ദിൽപ്രീതേട്ടാ. ക്ഷമിക്കണം. നിങ്ങളൊരിക്കലും അത് തെറ്റായിട്ട് ചിന്തിക്കാൻ പാടില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ സ്ത്രീയാ,
എന്റെ ജീവിതത്തിൽ ഇനിയെന്നും എന്റെ ഭർത്താവിനല്ലാതെ മറ്റൊരു വ്യക്തിക്കും ഒരു സ്ഥാനവുമില്ല. കൊള്ളാം കുട്ടി, കുട്ടിക്ക് നല്ലൊരു മനസ്സുണ്ട്. സ്വന്തം ഭർത്താവിനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലേ. ഞാനൊരു സത്യം പറയട്ടെ, കുട്ടിയുടെ ഭർത്താവ് വളരെയധികം ഭാഗ്യം ചെയ്തൊരാളാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരിക്കലും കുട്ടിയെപ്പോലെ ഒരു ഭാര്യയെ കിട്ടില്ലല്ലോ. കുട്ടി ഒരു കാരണവശാലും വിഷമിക്കണ്ട, എനിക്ക് കുട്ടിയോട് തെറ്റായിട്ട് ഒരു ചിന്തയുമില്ല, ബഹുമാനം മാത്രമേ ഉള്ളൂ. പിന്നെ കുട്ടി, ഇന്നലെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ബൈ മിസ്റ്റേക്ക് അല്ലേ, ജസ്റ്റ് ബൈ മിസ്റ്റേക്ക്. അതിപ്പോ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ കുട്ടി ക്ഷീണിച്ചു പോയി, ആ സമയത്ത് കുട്ടീന്റെ തൊള്ളിച്ചാരി ഇരുന്നു, അല്പം ഉറങ്ങിപ്പോയി, അത്രേ ഉള്ളൂ. ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. എന്താ, ശരിയല്ലേ? അതെ, താങ്ക് യു. ഒരു കാര്യം കൂടി, ഇനി മുതൽ എന്നിൽ നിന്നും ഒരല്പ ദൂരം നിങ്ങളും പാലിക്കാൻ ശ്രമിക്കണം ചേട്ടാ. കുട്ടി പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു വന്നത്, ചെറിയൊരു നഗരമാണ് ഇത്, ഇവിടെയുള്ള ആളുകളുടെ ചിന്തയും ചെറുതായിരിക്കും. ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ സൗഹൃദം മാത്രമായിരിക്കുന്നൊന്നും ഇവിടെയുള്ളവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇവര് മറ്റൊരാളുടെ നേരെ വിരല് ചൂണ്ടുമ്പോൾ ഇതൊന്നും ചിന്തിക്കാറില്ല. നിങ്ങളിപ്പോ ഞങ്ങളുടെ വീട്ടിലാ താമസിക്കുന്നത്, അപ്പൊ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കും. ഞാൻ അതിനൊന്നും വിശദീകരണം നൽകാൻ പോകുന്നില്ല. നിങ്ങൾ എനിക്ക് എന്റെ സഹോദരനെ പോലെയാണ്. വേണ്ട വേണ്ട, സഹോദരൻ വേണ്ട, വേണമെങ്കിൽ ഫ്രണ്ട് എന്ന് പറഞ്ഞോ, ബന്ധുക്കാരൻ എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ വാടകക്കാരൻ എന്ന് പറഞ്ഞോ, ദയവിധി സഹോദരൻ എന്ന് മാത്രം വിളിക്കരുത്. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പഞ്ചാബികളാണ്, ഞങ്ങൾക്ക് സ്നേഹിക്കാനേ അറിയുള്ളൂ, പക്ഷെ സഹോദരൻ എന്ന് മാത്രം വിളിക്കരുത് കേട്ടോ. അത് ഞങ്ങൾ പഞ്ചാബികൾക്ക് സഹോദരൻ എന്ന് വിളി കേൾക്കുന്നതേ ഒട്ടും ഇഷ്ടമല്ല. കുട്ടിക്കിന്റെ പേര് അറിയാലോ, എന്റെ പേര് ദിൽപ്രീത് സിംഗ് അല്ലേ, അതുകൊണ്ട് എന്നെ ദിൽപ്രീത് എന്ന് വിളിച്ചോ. അതേ സമയം നോക്കിയേ, ഒരുപാട് ലേറ്റ്. ഞാനത് പറഞ്ഞോണ്ടിരുന്നത് നമ്മൾ തുണിയെല്ലാം തയ്ച്ചു കഴിഞ്ഞല്ലോ, ഞാനത് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടുന്ന് കാശ് വാങ്ങിച്ചു കൊണ്ടുവരാം, അപ്പോഴേക്കും കുട്ടി ബാക്കിയുള്ള പണികളെല്ലാം ചെയ്തോളൂ. ഞാൻ അധികം താമസിക്കാതെ തന്നെ തിരിച്ചു വരും, കുട്ടി പേടിക്കണ്ട. ഇങ്ങേർക്ക് ഇതെന്ത് പറ്റി? രുദ്ര, നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ മേടിച്ചതെല്ലാം അങ്ങ് കളഞ്ഞേക്ക്. അവനെ 20 മിനിറ്റിനകത്ത് എയർപോർട്ടിൽ എത്തണം. എയർപോർട്ട്? വി ആർ ഫ്ലൈങ് ടു ഗോവ. ഗോവയിലേക്ക് എന്തിനാ പോകുന്നേ? എന്തുകൊണ്ട് പോക്കിയൂടാ? ഓ ശരിയാ, നിനക്ക് നിന്റെ ഭർത്താവിനോട് പെർമിഷൻ ചോദിക്കണം അല്ലേ. ഒന്ന് പെട്ടെന്ന് വിട്ടുപോയ ചേട്ടാ, കുറച്ച് ധൃതിയുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ശിവൻ എങ്ങോട്ടാ പോയതെന്ന് കണ്ടുപിടിച്ചാലേ അഭയയെ സഹായിക്കാൻ പറ്റൂ.